Hi friends, ellavarkkum Fayas kitchen and vlog enna YouTube channel like swagatham. Innu njan cheyan povunnathu or pasta chicken kapsa aanu. Appo namukku adu engane thayyaarakkunnu ennu nokkam. Aadiyayitte ente video kaanunnavarunnu subscribe button click cheyya. Pudhiya pudhiya video idunnathu notification kittan vendi aa bell icon onnu click cheyya. Namukku appo video lottu va. Pasta chicken cups and dakamona. I know it is an urugram pasta at the tender, urigillo chicken at the tender. I'm carrying the lay chicken on the malnate the wicker. I knew endy 10 spoon cups of masala at the tender, 1 spoon molagodi, 1 teaspoon kurumolagodi, 1/2 teaspoon manjapodi. ഒരു പിഞ്ച് കസൂരി മേത്തി ഇത്രയും സാധനങ്ങൾ ഈ ചിക്കനിലോട്ട് ഇട്ടിട്ട് നമുക്ക് അമ്മയിട്ട് ഒന്ന് പെറ്റി വയ്ക്കാം ചിക്കന് ആവശ്യമായ ഉപ്പ് ഉപ്പ് കുറച്ചിട്ടാൽ ഈ മസാലക്ക് കപ്സ മസാലക്ക് ഉപ്പുള്ള കാരണം ഉപ്പ് ഒരുപാടാവും ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ മസാലയൊക്കെ പെറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം പാസ്ത വയ്ക്കാൻ ഒരു കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് ഇപ്പോൾ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി അത് വിട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കപ്സ മസാല ഇട്ട് കൊടുക്കുക ആ പാസ്തക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കപ്സക്ക് ഉപ്പുള്ള കാരണം ഒരുപാട് ഉപ്പിടരുത് ആ പാസ്തയുമായിട്ട് ഒരുപാട് ഉപ്പ് പിടിക്കും ഇതിലോട്ട് നമുക്ക് ഒരു ബേ ലീഫ് ഒരു കഷ്ണം കറുകപ്പട്ട 3 ഗ്രാമ്പു ഒരു ഏലക്ക ഒരു നുള്ളി ചെറിയ ജീരകം ഇത് നമ്മൾ കലന്ന് തിളച്ച് വരട്ടും അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ആ ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാനെടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്കതിലോട്ട് ആ ചിക്കൻ ഇട്ടാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിൽ നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കണ്ട ഈ ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും അത് ഇറങ്ങി ഒന്ന് വെന്ത് വന്നാണ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിപൊളി മൂടി വയ്ക്കാം അതൊന്ന് വെള്ളം തെളിഞ്ഞ് ഇങ്ങോട്ട് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം ഞാൻ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിട്ടുണ്ട് സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 വലിയ ടൊമാറ്റോ പേസ്റ്റ് ആക്കി എടുത്ത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും
ഇതിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നാല് ടേബിൾ സ്പൂൺ പൊടിച്ച അണ്ടിപ്പരിപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് നോക്കാം. വേണ്ട എണ്ണയെ തന്നെ തെളിഞ്ഞ് ഇതായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഫ്ലെയിം ഓഫ് ആ ചിക്കൻ ഫുള്ളും ഞാൻ ആ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിലടിക്കാം. ആ എയർ പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്നു നോക്കാം. നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ പോയി, ഞാനത് ഓഫ് ചെയ്ത് അപ്പോൾ അതിൻ്റെ എയർ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട വച്ചേക്കണം. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ നല്ലോണം വെന്തതായിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച പാസ്തയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ ഫുള്ളും ഞാൻ ആ പാസ്തയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നല്ലോണം ഇളക്കിപ്പോടണം. നമുക്കിതൊന്ന് ലോ സെമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ ആ പാസ്ത സമയത്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിരുന്നെ. നമുക്കിനി ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. മൂടി തുറന്നു. അപ്പം നമ്മുടെ പാസ്ത ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത ചിക്കൻ കപ്സ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ താങ്ക് യു.